ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ല, വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. ആ ഒരു സന്തോഷം നിങ്ങളോടുകൂടി പങ്കുവെക്കണമെന്ന് ഉള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ കേരള ഗ്രീൻസ് ഫാമിലി 100,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. 100,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുന്ന അവസരത്തിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു അംഗീകാരം ലഭിക്കും, അതായത് സിൽവർ പ്ലേ ബട്ടൺ, യൂട്യൂബിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ. എനിക്കിപ്പോൾ 100,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിട്ടിപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. പ്ലേ ബട്ടണിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അധികം ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ എനിക്കത് പെട്ടെന്ന് കിട്ടി. ഇന്നത് ഓപ്പൺ ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം എനിക്കിപ്പോൾ 118,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ. ചെറിയൊരു ടൈം കൊണ്ട് തന്നെ ഈ ഒരു അച്ചീവ്മെൻ്റ് നേടിത്തന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടാണ്. അതിന് നിങ്ങളോട് എല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അപ്പോൾ നമുക്ക് പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാം. ഇതിപ്പോൾ വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ ഇതുവരെ ഓപ്പൺ ചെയ്തിട്ട് ഒന്നുമില്ല. നിങ്ങളോടുകൂടി നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഇത് ഓപ്പൺ ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇതിങ്ങനെ കീപ്പ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യട്ടെ. ഇതിലൊരു ബ്ലാക്ക് സ്പോഞ്ചൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇത് കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാർഡാണ്, ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ യൂട്യൂബിൻ്റെ സിഇഒൻ്റെ വക ഒരു സർട്ടിഫിക്കറ്റാണിത്, അതായത് 100,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞതിനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്. അതായത് സൂസൻ വുജ്കി എന്നാണ് അവരുടെ പേര്. അപ്പോൾ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഞാനിവിടെ കവറൊക്കെ റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു പ്ലേ ബട്ടണാണിത്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് പ്രസൻറ്റഡ് ടു കേരള ഗ്രീൻസ് ബൈ ശ്രീശങ്കരി ഫോർ പാസിംഗ് 1,00,000 സബ്സ്ക്രൈബേഴ്സ്. നല്ല ഭംഗിയുള്ള പ്ലേ ബട്ടണാണിത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സഹകരണം തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തുടക്കത്തിലൊക്കെ ഞാൻ കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു കൂടുതലും ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ കൃഷിയോട് നല്ല താല്പര്യമായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ കൃഷിയും കൂടി ഉൾപ്പെടുത്തുവാൻ തുടങ്ങിയത്. പക്ഷേ കൂടുതൽ ആളുകളിലേക്ക് റീച്ചായത് കൃഷിയാണ്. അപ്പോൾ പിന്നെ ഞാൻ തുടർന്നും കൃഷി തന്നെ വീഡിയോസ് ഇട്ടു തുടങ്ങി. ഇത്രയും ചെറിയ ഒരു കാലയളവിൽ, അതായത് എനിക്കിപ്പോൾ 1,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അധികമൊന്നും ആയിട്ടില്ല, ഒരു 5-6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സായി. നിങ്ങളുടെ തികച്ചും അകമഴിഞ്ഞൊരു സപ്പോർട്ട് തന്നെയാണ് എന്നെ ഈ അച്ചീവ്മെൻറ്റിലോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട് കൃഷിയിൽ എന്തുകൊണ്ടാണ് ഇത്രയും താല്പര്യം, കുക്കിംഗ് ആണല്ലോ എല്ലാവരും കൂടുതൽ ആൾക്കാരും കുക്കിംഗ് വീഡിയോസ് ആണല്ലോ ഇടുന്നത്, കൃഷിയിൽ എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ചാൽ, എൻ്റെ അച്ഛനൊരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. ഇന്ത്യൻ ആർമിയിൽ 30 വർഷത്തെ സേവനം അനുഷ്ഠിച്ചതിന് ശേഷം, റിട്ടയർഡായി വന്നതിന് ശേഷം ആദ്യമൊക്കെ തുടങ്ങിയ ചെയ്തു എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ തെങ്ങിൻ തൈ വെക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്നത്. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയാണ് ഈ തെങ്ങുകളും മറ്റുള്ള വൃക്ഷങ്ങളും ഒക്കെ അച്ഛൻ നട്ടുപിടിപ്പിച്ചതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടു വന്നതുകൊണ്ട് തന്നെ നമുക്ക് കൃഷിയിൽ ഒരു താല്പര്യം തന്നെയാണ്. അതായത് കിഴങ്ങ് വർഗ്ഗങ്ങൾ, അതായത് ചേന, ചേമ്പ്, കാച്ചിൽ, മഞ്ഞൾ, കൂവ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ സീസണിലൊക്കെ നട്ടുപിടിപ്പിക്കും. അതേപോലെ കിളച്ചിട്ടാകുമ്പോൾ നമ്മൾ അത് സീസണാകുമ്പോൾ നമ്മൾ കിളച്ചെടുത്ത് അത് ആ ഒരു കുഴിയിൽ തന്നെ നമ്മൾ ചാരമൊക്കെ ഇട്ട് നടുന്നൊരു പതിവൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്ന പൈനാപ്പിൾ വരെ നമ്മളെ പറമ്പിലുണ്ടായിരുന്നു. അതായത് നമ്മുടെ വേലി അരികിലൊക്കെ പൈനാപ്പിൾ വെച്ച് പിടിപ്പിക്കുമായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ അതൊക്കെ അച്ഛൻ ചെയ്ത ജോലികളാണ്. അച്ഛൻ തന്നെ അത് ഞങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ തരുമായിരുന്നു. ആ ഒരു ഓർമ്മകളൊക്കെ എന്നെ കൂടുതൽ ഈ കൃഷിയിലോട്ടേക്ക് കൊണ്ടുവരാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വളരെയധികം താല്പര്യമാണ്. അതുമാത്രമല്ല പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ സക്സസ് ആണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും കൂടുതൽ കൃഷിയെക്കുറിച്ച് അറിയുവാനും ഒക്കെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ ഓർമ്മകളെയൊക്കെ സമ്പന്നമാക്കുന്നത് കുട്ടിക്കാലത്തുള്ള ഇത്തരം നല്ല നല്ല ഓർമ്മകളാണ്. ഇത്തരം നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസ് നമ്മുടെ മക്കൾക്കും വേണ്ടേ. അപ്പോൾ നമ്മൾ ഇതുപോലെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ മക്കൾക്ക് ആ ഒരു ഓർമ്മകൾ അവർ വലുതാകുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും ഒരു ചെറിയൊരു പച്ചക്കറിത്തോട്ടമെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ ഞാനൊരു
കോമേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. കൃഷിയിൽ എനിക്കുള്ള അറിവ് എന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ ചെയ്തിട്ടുള്ള ശീലം ആണ്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രസകരമായ കുറച്ച് ബ്ലൂപേഴ്സും കൂടി ഈ വീഡിയോൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങനെ പരീക്ഷണങ്ങൾ നമ്മൾ നട്ട്. അപ്പോൾ കറിവേപ്പില ചെടിയെ കറി അപ്പോൾ ഏത് വിധേനയും ഇത് നട്ട് വളർത്തേണ്ടതിൻ്റെ അത്യാവശ്യം. ഉറുമ്പിനെയും അതുപോലെ തന്നെ ആമവണ്ടിനെയും തുരത്തുന്നത് അല്ല. തെങ്ങിനും വാഴയ്ക്കും നമുക്ക് കൂടിയ അളവിൽ വേണമെങ്കിൽ ഈ ജൈവവളം. അയ്യോ വിട്ട വിട്ട. അപ്പോൾ ബ്ലൂപേഴ്സ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരു ചെറിയ തോട്ടമെങ്കിലും സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് തുടക്കത്തിലൊക്കെ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. അപ്പോൾ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. തുടർന്ന് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.